ഇതൊക്കെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? നേര് പറഞ്ഞ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. ഉണ്ണിമായക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലാവാം, ഞാൻ തടസ്സം നിൽക്കില്ല. പിന്നെ എന്റെ കൂടെ ഡൽഹിക്ക് വരേണ്ടതാ. അവിടെ ഈ പരിപാടിയൊന്നും നടക്കില്ല കേട്ടോ. പിണങ്ങിയോ? ഇന്നൊരു ദിവസം ഞാൻ അളവ് തരുന്നു, വൈകിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം. എന്താ? തിരുമേനി, എന്താ? അസത്യങ്ങൾ പറയുന്നത് പാപം, സത്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് അതിലേറെ പാപം. അതേടോ, കൃഷ്ണൻ ഉണ്ടാക്കിയ ദോഷങ്ങളുണ്ടായിരുന്നു, ജാതകത്തിൽ ആവർത്തിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാ. കൃഷ്ണൻ ഉണ്ടാക്കിയ വേളി പാടില്ലെന്ന് ജ്യോതിസൻ ആവർത്തിച്ച് പറഞ്ഞത് താനും കേട്ടതാണല്ലോ. എന്തു ചെയ്യാം, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു, ഇനിയിപ്പോ ഒരു വഴിയെ കാണുന്നുള്ളൂ. ഈ സത്യം അറിയാവുന്നത് നമുക്ക് രണ്ടുപേർക്കും മാത്രം. മൂന്നാമത് ഒരാൾ അറിയരുത്. തന്റെ നാവിൽ നിന്ന് ആരെങ്കിലും ഇത് അറിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ എന്നെ അറിയാവല്ലോ തനിക്ക്. We'll be right back.
ആകെ ഏക്കർ 26 മൂന്നാല് ഏക്കറോളം പാടവും കുളമായിട്ട് വേറെയും അതിൽ 10 ഏക്കർ ഹരിദാസനും ഉള്ളതാണ്. ബാക്കി വരുന്ന 10 ഏക്കർ സ്ഥലവും പുരയിടവും മരിച്ച കൃഷ്ണുണ്ണിയുടെ പേരിലുള്ളതാ. അവരുടെ കാലശേഷം ബാക്കി ഈ 4 ഏക്കർ പാടവും പുരയിടവും എല്ലാം ഉണ്ണിമായിക്കാം. കഴിഞ്ഞു. ഉണ്ണിമായയുടെ പേരിലുള്ള പ്രമാണങ്ങളെല്ലാം എഴുതി തുടങ്ങിക്കോട്ടെ. എല്ലാം അളന്നു തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സാവിത്രി ഈ നിലയിൽ കിടക്കുമ്പോ അവരുടെ നിർബന്ധം കൊണ്ടാ അളന്നു തിട്ടപ്പെടുത്താന്ന് വച്ചത്. ഒറ്റ മകനല്ലേ കൃഷ്ണുണ്ണി, അയാളുടെ വേളിയല്ലേ ഉണ്ണിമായ ഈ പറഞ്ഞേ. ഒക്കെ വീതി വേളി കഴിഞ്ഞ അന്ന് എന്നെ മരിക്കാന്ന് വെച്ചാ. അവരിപ്പോ എവിടെയുണ്ട്? ഇപ്പൊ ഏതോ സ്കൂളിലെ ടീച്ചർ ആത്രേ. ₹50 ശരി. ടീച്ചറന്മാര് താമസിക്കുന്ന വീടല്ലേ ഇത്? അതെ. എവിടുന്നാ? ഉണ്ണിമായ ഒന്ന് കാണണം. ആരാ? ആരെന്ന് പറയണം? മനക്കേൽ തറവാട്ടി എന്ന് പറഞ്ഞാ മതി, ഉണ്ണിമായക്കറിയാം.